ସଦା ପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। ସଦା ପ୍ରଭୁଙ୍କର ଧନ୍ୟବାଦ କର, କାରଣ ସେ ମଙ୍ଗଳମୟ। କାରଣ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ഇന്നും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന നല്ല സാവകാശത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, അവനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ മനോഹരമായ സമയമാണ്, സന്ദർഭമാണിത്. ആ കർത്താവിന് വേണ്ടി നിൽക്കാൻ, അവൻ്റെ വചനം കേൾക്കാൻ, അവനെ ധ്യാനിപ്പാൻ എല്ലാം ഈ ശുശ്രൂഷ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 7-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അവൻ്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി, അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് പേരായി. ഒരു താഴ്വരയുടെ പേര് മാറിപ്പോയി. ഒരു ശപിക്കപ്പെട്ടവൻ്റെ മേലുണ്ടായ ശിക്ഷ നിമിത്തം, ഒരുവന്റെ പാപം ഏതെല്ലാം മേഖലകളിലാണ് കടന്നു കയറുന്നത് എന്ന് ഈ 7-ാം അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ മാത്രമല്ല പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹവും അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം മാത്രമല്ല, ദേശവും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതിനേക്കാളെല്ലാം ഉപരിയായി കുടുംബം അനുഭവിക്കേണ്ടി വരും, തലമുറ അനുഭവിക്കേണ്ടി വരും. എന്നാലും നമ്മൾ പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കൂ, എന്നാലും നമ്മൾ പാപത്തിൻ്റെ രുചി അറിഞ്ഞ് പാപത്തിൻ്റെ മാർഗത്തിലൂടെ പോകൂ. ഇത് വളരെ അപകടകരമായ വഴിയാണ്, ഇത് വീതിയേറിയ വഴിയാണ്, ഇത് വിനാശകരമായ മാർഗമാണ്, ഇത് നാശത്തിലേക്കുള്ള മാർഗമാണ്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്. പ്രിയ ദൈവമക്കളെ, അപകടം നിറഞ്ഞ, പാപം നിറഞ്ഞ, തിന്മ നിറഞ്ഞ ഈ മാർഗത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഒരന്തം വരുത്തേണ്ട കാലം അതിക്രമിച്ചു. ഇവിടെ യോശുവയ്ക്ക് മുൻപോട്ട് പോകാൻ പാപം ചെയ്ത വ്യക്തിയെയും കുടുംബത്തെയും എന്നേക്കുമായി തീർത്തു കളയുകയല്ലാതെ മാർഗമില്ല. പാപത്തിൻ്റെ മുൻപിൽ യഹോവയായ ദൈവത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പാപം ചെയ്തവനെ വെറുതെ വിടാത്തവനാണ് പിതാവായ ദൈവം, അതിതീഷ്ണതയുള്ളവനാണ് പിതാവായ ദൈവം, പാപത്തോട് വിട്ടുവീഴ്ച കാണിക്കാത്തവനാണ് നമ്മുടെ പിതാവായ ദൈവം. അതുകൊണ്ട് ഹൈ പട്ടണത്തിൻ്റെ പരാജയത്തിന്, ദൈവജനത്തിൻ്റെ പരാജയത്തിന് ഒരുവന്റെ പാപം മതിയായിരുന്നെങ്കിൽ, ഒന്ന് നിന്ന് ചിന്തിക്കണേ, ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരല്ലേ നമ്മൾ, നമ്മുടെ മക്കൾ? ഏതെല്ലാം മേഖലകളിൽ നമ്മൾ തകർന്നു തരിപ്പണമായി? ബിസിനസ് പരാജയപ്പെട്ടു, കുടുംബജീവിതം പരാജയപ്പെട്ടു, വിദ്യാഭ്യാസം പരാജയപ്പെട്ടു, ജോലി പരാജയപ്പെട്ടു, വരുമാന മാർഗങ്ങൾ നിന്നുപോയി, ശാരീരിക പ്രശ്നങ്ങളാൽ വലിഞ്ഞു മുറുക്കപ്പെട്ടു, സമ്പന്നരായിരുന്ന നമ്മൾ പെട്ടെന്ന് ദരിദ്രരായി.
കഷ്ടനഷ്ടങ്ങൾ പാലപോലെ പിറകെ പിറകെ വന്നു. എന്തിന്? പരാജയപ്പെടാത്ത മേഖലകൾ ഏതാണ് ദൈവമക്കളെ ഉള്ളത്? എന്നിട്ടും എന്റെ പാപത്താലാണോ ഈ പരാജയം എനിക്ക് നേരിട്ടത് എന്ന് സ്വയം ചിന്തിക്കാത്ത ആ മനോഭാവം എത്ര കഠിനമാണ്, എത്ര നിന്ദ്യമാണത് നാം ചിന്തിക്കണം. എന്റെ പരാജയത്തിന് പിന്നിൽ കാരണങ്ങളുണ്ടോ? മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട്. എല്ലാ പരാജയങ്ങളുടെയും കാരണം പാപമാണെന്ന് ഞാൻ പറയില്ല. പരാജയങ്ങൾക്ക് കാരണം പാപമാകാം, അത് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്, അത് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്, അതനിവാര്യമാണ്. പ്രിയ ദൈവമക്കളെ, ആഖാൻ പാപത്തെ മറച്ചു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് 32 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ലംഘനങ്ങൾ മറയ്ക്കുന്നത് ശുഭകരമല്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. അവസരങ്ങൾ കിട്ടിയിട്ടും ഉപയോഗിച്ചില്ല. അനന്യാസ, സഫീറ ആരും പറഞ്ഞ കാര്യമായിരുന്നില്ല, സ്വയം എടുത്ത തീരുമാനമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5 1 വാക്യം മുതൽ വസ്തുവക വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുക എന്നുള്ള ചട്ടമുണ്ടായിരുന്നില്ല, നിയമമുണ്ടായിരുന്നില്ല, പാരമ്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനങ്ങനെ ചെയ്തു? അവരുടെ സ്വയം സമർപ്പണത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ സമർപ്പിച്ചാൽ സമർപ്പിച്ചതുപോലെ നടക്കണ്ടേ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണ്ടേ? ദൈവസന്നിധിയിൽ പറഞ്ഞാൽ എന്തുമാകാമെന്നാണോ? ഒരിക്കലുമല്ല. ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് അതിന് നേരെ വ്യാജം പ്രവർത്തിച്ചു. അനന്യാസം മരിച്ചു വീണതിൻ്റെ പിറകെ സഫീറായും മരിച്ചു വീണു. പരിശുദ്ധാത്മാവിനെതിരായി വ്യാജം പറഞ്ഞു. പരിശുദ്ധാത്മാവിന് എതിരെ നിന്ന് വ്യാജം പറഞ്ഞു. പോയില്ലേ? നേടിയത് അവിടെ പോയി, സമ്പാദിച്ചത് അവിടെ പോയി, ആ ജീവിതം പരാജയപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് ആഖാൻ നമ്മുടെ മുൻപിൽ ഒരു ചൂണ്ടുപലകയാണ്. ആഖാൻ ഒരു വലിയ തീരാ ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. ആഖാൻ ഒരു സങ്കടത്തിൻ്റെ പ്രതീകമാണ്. വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക സംഭവമാണ് ആഖാൻ്റെ ഭവനത്തിൽ നടന്നത്. പാപം ചെയ്യുക, പാപത്തെ മറയ്ക്കുക, പാപത്തെ മറയ്ക്കാൻ വേണ്ടി ആർഭാടമായി നിൽക്കുക, അല്ലെങ്കിൽ ഭക്തനായി വേഷം കെട്ടുക, അവസാനം ഏറ്റുപറയാൻ അവസരം കൊടുക്കുമ്പോൾ ഒളിഞ്ഞു മാറി നടക്കുക, പിന്നീട് കണ്ടെത്തുക, പിടിക്കപ്പെട്ടു കഴിയുമ്പോൾ പശ്ചാത്തപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാമുള്ള അബദ്ധങ്ങളുടെ ഒരു വലിയ നീണ്ട നിര നമ്മൾ 7 വായിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ആഘോർ താഴ്വര, ആ താഴ്വരയ്ക്ക് ആഘോർ എന്ന് പേരായി. അത് ഇന്ന് വരെ അങ്ങനെ പറഞ്ഞു വരികയാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ 2 15 വാക്യം ഇങ്ങനെയാണ്: അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശികളുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ആഘോർ എന്ന വാക്കിൻ്റെ അർത്ഥം വലച്ചിൽ എന്നാണ്. ഞാൻ പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെ കൊടുക്കും. ആഘോർ താഴ്വര ന്യായവിധിയുടെ താഴ്വരയാണ്. ആഘോർ താഴ്വര ശാപത്തിൻ്റെ താഴ്വരയാണ്. ആഘോർ താഴ്വര പരാജയത്തിൻ്റെ താഴ്വരയാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരയെ ഞാൻ അവൾക്ക് കൊടുക്കും. നിരാശയുടെ താഴ്വരയെ പ്രത്യാശയുടെ താഴ്വരയാക്കി മാറ്റാൻ കഴിയുന്ന സർവശക്തനാണല്ലോ നമ്മുടെ ദൈവം. താഴ്വരയെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന
ഒരു നല്ല കർത്താവ് നമുക്കായി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, 200 ശേക്കൽ വെള്ളി, 50 ശേക്കൽ പൊന്ന്, ഒരു ബാബിലോണിയ മേലങ്കി, ഇതുകൊണ്ട് കാര്യം നടക്കുമെന്ന് അവൻ വിചാരിച്ചു. ആര്? നമ്മുടെ ആക്കാൻ. എന്നാൽ സംഭവിച്ചതോ? അതോടെ അത് തീർന്നു. നേടാൻ കഴിയാത്തത് നേടിയാൽ ഒരാഘോർ താഴ്വര മുൻപിലുണ്ട്. അവിഹിതമായത് സമ്പാദിച്ചാൽ ഒരു ആഘോർ താഴ്വര പിന്നാമ്പുറമുണ്ട്. അർഹതയില്ലാത്തത് നേടിയാൽ ഒരു ആഘോർ താഴ്വര പിന്നാമ്പുറമുണ്ട്. തിന്മയുടെ സമ്പാദ്യങ്ങൾ നമ്മെ കുടുംബമായി ആഘോർ താഴ്വരയിലേക്ക് നയിക്കും. അവിടെയാണ് അതിൻ്റെ അന്തം. നമ്മുടെ വരുമാനങ്ങൾ ശുദ്ധമായിരിക്കണം. കള്ളത്തരത്തിൻ്റെ, ചതിയുടെ, വഞ്ചനയുടെ, വക്രതയുടെ ഔട്ട്പുട്ടാകരുത് നമ്മുടെ വരുമാനങ്ങൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ. അത് പവിത്രമായിരുന്നാൽ നമ്മളുടെ തലമുറ നന്നായി മുൻപോട്ട് പോകും. വലിയ വലിയ ധനാഢ്യനോ കോടിപതിയൊന്നും ആയിക്കൊള്ളണമെന്നില്ലല്ലോ. നമുക്ക് സമ്പന്നനായി ദൈവത്തെ മറക്കാതെ, ദരിദ്രനായി ദൈവത്തെ തള്ളാതെ, ജ്ഞാനിയിൽ വെച്ച് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞതുപോലെ, അന്നന്നത്തേക്കുള്ള, അഥവാ ഒരു സാധാരണ ജീവിതത്തിനുള്ളത് തന്ന് എന്നെ നാൾതോറും നടത്തണമേ എന്ന ഒരു പ്രാർത്ഥന നമുക്ക് മതി ദൈവമക്കളെ. ഇവിടെ സംഭവിച്ചത് എന്താണ്? ആഘോർ താഴ്വര. അത് വളരെ പ്രത്യാശയുടെ താഴ്വരയാണ്. എ വാലി ഓഫ് ആഘോർ ഫോർ എ ഡോർ ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ താഴ്വരയായി ആ താഴ്വരയെ യഹോവയായി ദൈവം മാറ്റി, ഇസ്രായേൽ ജനത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാക്കി മാറ്റി. ഇവിടെ പറഞ്ഞത്, ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും, പ്രത്യാശയുടെ തോട്ടങ്ങളെ കൊടുക്കും. അങ്ങനെ ആഘോർ താഴ്വരയിൽ പച്ചപ്പും കിളിർപ്പും കൊടുക്കും. ആഘോർ താഴ്വര പ്രതീക്ഷയെ ഉള്ളതാക്കി മാറ്റി, പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വര. യോശുവയുടെ പുസ്തകം 7:26 നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും പരാജയത്തിൻ്റെയും ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും എല്ലാം താഴ്വരയായിരുന്നു ആഘോറെങ്കിൽ. ഹോശേയ പ്രവാചകൻ പ്രവാചക ദൗത്യത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചന ദൈവജനത്തിന് കൊടുത്തു. അല്ലയോ ദൈവമക്കളെ, നിങ്ങൾക്ക് ആ താഴ്വരയെ ഞാൻ പ്രത്യാശയുടെ നങ്കൂരമാക്കി മാറ്റിത്തരും, പ്രതീക്ഷയുടെ താഴ്വരയാക്കി ഞാൻ മാറ്റിത്തരും. ഈ വചനം കേൾക്കുന്ന നമ്മൾ ധാരാളം ദുഃഖങ്ങളിലൂടെ, ധാരാളം വേദനകളിലൂടെ, ധാരാളം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ. പരാജയത്തിൻ്റെ തീരാ ദുഃഖങ്ങളുടെ കയങ്ങൾക്കകത്ത് മുങ്ങിപ്പൊങ്ങിപ്പോകുന്നവരാണല്ലോ. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്കും കാണാം ചില ആഘോർ താഴ്വര. ജീവിതം കയ്പായി മാറി, നിരാശയുടെ പടുക്കുഴിയിൽ ഞാൻ പെട്ടുപോയി, മുൻപോട്ടുള്ള ഗതി കാണാൻ കഴിയാതെയായി, ഒരു പ്രകാശത്തിൻ്റെ തരിവട്ടം കാണാൻ കഴിയാതെ, അന്ധകാരം മാത്രം നിറഞ്ഞ ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറിപ്പോയ കാലം. എനിക്ക് കേവലം 21 പ്രായം, യൗവനത്തിൻ്റെ നടുമുറിയിൽ എൻ്റെ പ്രാണനെ അന്ധകാര ശക്തി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്ന് അവൻ എന്നോട് ആ വ്യാജം പറഞ്ഞു. ഞാൻ ആ നുണ വിശ്വസിച്ചു. മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തിന്മ, ആ ദോഷം, ആ പച്ചക്കള്ളം ഞാൻ വിശ്വസിച്ചു. കുറച്ച് ദിവസം അതിൻ്റെ പിറകെ നടന്നു, വിഷം വാങ്ങിച്ചു, മരിക്കാനുള്ള ദിവസം തീരുമാനിച്ചു, അങ്ങനെ ജീവിതം തീർക്കാൻ തീരുമാനിച്ചു. എനിക്കത് വലിയ ആഘോർ താഴ്വരയായിരുന്നു. എന്നാൽ ദൈവമക്കളെ, എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എൻ്റെ 17 വയസ്സിൽ വലങ്കൈക്ക് പിടിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന്
എന്നെ സ്വന്തമാക്കിയ എൻ്റെ കർത്താവ്, ഞാൻ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിരുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഒരു കർത്താവിൻ്റെ ദാസനയച്ച എഴുത്തു മുഖേന എൻ്റെ ജീവിതം തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ട്യൂൺ ചെയ്തു. എൻ്റെ ജീവിതം മാറി. കടമൊന്നും മാറിയില്ല, പ്രശ്നങ്ങളൊന്നും മാറിയില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് സമാധാനം കടന്നു വന്നു. വേറൊരു ശബ്ദം ഞാൻ കേട്ടു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാനുണ്ട് കൂടെ, എന്തെല്ലാം വേദനകളുണ്ടെങ്കിലും ഞാനുണ്ട് സഹായിക്കാൻ. അതെന്നെ ചെറുതല്ല, എന്നെ വലുതായിട്ട് അങ്ങ് മോഹിപ്പിച്ചു. എൻ്റെ ഉള്ളിൽ ആ ആഘോർ താഴ്വരയെ പ്രത്യാശയുടെ താഴ്വരയാക്കി ദൈവം മാറ്റി തന്നു. ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചു. എനിക്ക് അയച്ച കത്തിൽ എഴുതിയ വാചകം ഞാൻ വായിച്ചു. റോമർ 8:28, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് വായിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ, അത് ധ്യാനിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഹൃദയത്തിൽ ദൈവം സമാധാനം തന്നു. എനിക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് വീണ്ടും അവൻ എന്നോട് സംസാരിച്ചു. ഞാൻ ഒളിപ്പിച്ചു വെച്ച വിഷക്കുപ്പി ഞാൻ എറിഞ്ഞു കളഞ്ഞു. ഇനി എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ജീവിതം എൻ്റെ യേശുവിന് ഞാൻ കൊടുക്കുന്നു എന്ന് തീരുമാനിച്ചു. എൻ്റെ പിന്മാറ്റത്തിൻ്റെ 6 മാസക്കാലം എനിക്ക് മറക്കാൻ കഴിയാത്ത കാലയളവാണ്. ഞാൻ യേശുവിനെ കൂടാതെ യാത്ര ചെയ്തു. ദുഷ്ടൻ്റെ കരങ്ങളിൽ അകപ്പെട്ടു പോയി, വചനത്തിൽ നിന്ന് മാറിപ്പോയി, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് പുറന്തിരിഞ്ഞു നിന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ, സമാധാനം ലവലേശമില്ലാതെ പോയ ആ കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അങ്ങനെ പിന്മാറിപ്പോയപ്പോഴും എന്നെ പിന്തുടർന്ന ഒരു യേശുവിനെ എങ്ങനെ ഞാൻ പ്രസംഗിക്കാതിരിക്കും? കഴിഞ്ഞ 46 വർഷമായി ഇത്രയും നല്ലൊരു സ്നേഹിതനെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ഇത്രയും നല്ലൊരു കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരു കർത്താവുണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും നാൾതോറും മനസ്സിലാക്കുകയാണ്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു, യേശു നല്ല രക്ഷകനാണ് എല്ലാറ്റിൽ നിന്നും. നിങ്ങൾക്കറിയാമല്ലോ, ഇജിം ഓഫ് ഇന്ത്യ എന്ന മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ധാരാളം കാര്യങ്ങളുണ്ട്. 225 വർക്കേഴ്സുണ്ട്, 39 ചർച്ചസുണ്ട്, 43 സൺഡേ സ്കൂളുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ 5,600 വിശ്വാസികളുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുന്ന ഈ പ്രസ്ഥാനത്തെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനകത്ത് അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ ധാരാളമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവമക്കളെ, സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരുത്തൻ ഈ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ നാൾതോറും ജീവിതത്തിൽ ധാരാളം ആഘോർ താഴ്വരകൾ വെളിപ്പെട്ടു വരുമ്പോൾ, ദുഃഖത്തിൻ്റെ താഴ്വരകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, നിരാശയുടെ താഴ്വരകൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, വലങ്കയ്ക്ക് പിടിച്ച് വഴികാട്ടി നടത്തുന്നവൻ അതെല്ലാം നമുക്ക് പ്രത്യാശയുടെ താഴ്വരകളാക്കി മാറ്റും. പ്രാർത്ഥിക്കുന്നവരെ വലുതാക്കുകയും പ്രാർത്ഥിക്കുന്നവരെ ദുഃഖങ്ങളിൽ പ്രത്യാശ നൽകുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ആകയാൽ ഒരു കുറുക്ക് വഴിയേ ഉള്ളൂ. നമ്മൾ ഒരുക്കുന്ന വഴികളല്ല നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ മാർഗം. നമ്മളുടെ ബാങ്ക് ബാലൻസോ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന മാർഗങ്ങളോ അല്ല സുഹൃത്തെ നമ്മളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള വഴി. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നത് തന്നെയാണ് പരിഹാരം. പ്രാർത്ഥന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. കർത്താവ് പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്. അവൻ്റെ വചനം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ആകയാൽ വചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വചനം കേൾക്കുമ്പോൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്തൊക്കെയാണ് എൻ്റെ മുൻപിലുള്ള ആഘോർ താഴ്വരകൾ? പഴയ നിയമത്തിൽ പാപം ചെയ്യുന്നവനെ വെറുതെ വിടാത്ത യഹോവ. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കാമോ, പുതിയ നിയമത്തിൽ നമ്മൾ പാപം ചെയ്യാത്തത് കൊണ്ടല്ല നമ്മളെ ആരും കല്ലെറിയാത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടല്ല നമ്മളെ ആരും കല്ലെറിയാത്തത്. നമ്മളോടുള്ള സ്നേഹബഹുമാനം കൊണ്ടല്ല നമ്മളെ ആരും കല്ലെറിയാത്തത്. നമ്മൾ ഒരു പരിധിവരെ
പിടികൊടുക്കാത്ത ക്രിമിനലുകളാണ്, നിയമത്തിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരാത്ത ക്രിമിനലുകളാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ പലതും ലോകം കണ്ടിട്ടില്ല, നമ്മൾ ചെയ്ത തെറ്റുകൾ പലതും ലോകം അറിഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്ത തെറ്റുകൾ പലതും വീട്ടുകാരറിഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്ത തെറ്റുകൾ പലതും ജീവിത പങ്കാളി അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ചെയ്ത സകല തെറ്റുകളും ദൂരെ നിന്ന് കണ്ട അറിഞ്ഞ മനസ്സിലാക്കിയ നമ്മുടെ കർത്താവ് ഇന്നും നമ്മളെ പിന്തുടരുന്നു. അവൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ശിക്ഷിക്കപ്പെടാതെ അങ്ങനെ വിലസുന്നതിൻ്റെ കാരണം അതാണ്. ദൈവം നമ്മളെ മറന്നതുകൊണ്ടല്ല, അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ തെറ്റിനൊത്തവണ്ണം ശിക്ഷിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇവിടെയെങ്ങും കാണേണ്ടതല്ല, നമുക്ക് പ്രിയപ്പെട്ടവരോടുകൂടെ കഴിയേണ്ടതല്ല. എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടെങ്കിലും അതിനകത്ത് ആശ തന്ന്, അതിനകത്ത് സന്തോഷം തന്ന്, അതിനകത്ത് വചനം തന്ന്, അതിനകത്ത് വാഗ്ദത്തം തന്ന്, അതിനകത്ത് ദൈവകൃപ തന്ന്, തൻ്റെ സ്നേഹവാത്സല്യങ്ങൾ തന്ന്, നമ്മളെ നാളോറും ജയോത്സവമായി നടത്തുന്ന ആ കർത്താവിൻ്റെ നിത്യമായ സ്നേഹം എത്രയോ വലുതാണ്. ദൈവമക്കൾ, വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡി ഡിസ്ട്രിക്റ്റില് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മിഷൻ ഫീൽഡുണ്ട്. വിക്കി ലോഹാർ എന്ന് പേരുള്ള ഒരു യുവസ്നേഹിതൻ ഭ്രാന്തനായി വഴിയരികിൽ ഇരിക്കുകയായിരുന്നു, സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടിരിക്കുകയായിരുന്നു, സമാധാനം പോയവനായിട്ടിരിക്കുകയായിരുന്നു, ഭ്രാന്തനായി വഴിയരികിൽ ആർക്കും വേണ്ടാത്തവനായിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു മിഷണറി അവനോട് ദൈവവചനം പറഞ്ഞു, അവന് സുബോധത്തോടെ അല്ലെങ്കിലും കേട്ടു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഭൂതം ഇറങ്ങിപ്പോയി, അവന് ബോധം തിരിച്ചു വന്നു. അവൻ്റെ തീവ്രമായ ദുഃഖത്തെ വലിയവനായ കർത്താവ് സൗഖ്യമാക്കി. ഞാനൊരു അത്ഭുതം നിങ്ങളോട് പറയട്ടെ, ഇന്നവൻ നമ്മുടെ ഒരു മിഷണറിയാണ്. അവന് ഇന്ന് സ്വന്തം ഒരു സഭയുണ്ട്, അവന് വിശ്വാസികളുണ്ട്. ആ കുടുംബം, അവനും അവൻ്റെ ജീവിത പങ്കാളിയും മകനും സന്തോഷമായി കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മിഷൻ സെൻ്ററിൽ അവൻ കടന്നു വന്നിരുന്നു. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ഒന്നും. ആകയാൽ ഭയപ്പെടാതെ നമ്മുടെ ജീവിതത്തിൻ്റെ തീവ്രമായ ദുഃഖങ്ങളെ മുതലെടുക്കുന്നവനാണ് ദുഷ്ടൻ. നമ്മുടെ സമാധാനം തട്ടിക്കൊണ്ടുപോകുന്നവനാണ് അവൻ. പാപം അവൻ നമ്മളെ ചെയ്യിപ്പിക്കും, പാപത്തിൻ്റെ മുൻപിലിരുത്തി മോഹിപ്പിക്കും, പാപത്തിൻ്റെ മട്ട് അവൻ നമ്മളെ കൊണ്ട് വലിച്ചു കുടിപ്പിക്കും, പാപത്തിൻ്റെ രസം നമ്മളെ കൊണ്ട് പിടിച്ച് കുടിച്ച് ഇറക്കും. നമ്മൾ അവസാനം അതകത്ത് ചെന്ന് കഴിയുമ്പോൾ ദുഷ്ടൻ നമ്മളെ കൈവിടും. ഇനിയുള്ള കാര്യം പോക്കാണ്, ഇനി സമാധാനമില്ല. എന്തുമാത്രം മക്കളാണ് ഡ്രഗ്സിന് അധീനരായി, എത്ര കുടുംബങ്ങളാണ് വേദനയ്ക്ക് അധീനരായി കഴിയുന്നത്. നൊന്ത് പ്രസവിച്ച മക്കളെ ഓർത്ത്, ഇവനെ ഞാൻ അങ്ങനെ പ്രസവിച്ചല്ലോ, ഗർഭം ധരിച്ചല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ എത്രയുണ്ട് ദൈവമക്കളെ. എന്നാൽ സാരല്ല കേട്ടോ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ആഘോർ താഴ്വരയെ പ്രത്യാശയുടെ താഴ്വരയാക്കി ദൈവം മാറ്റും. പ്രതീക്ഷയോടെ കടന്നു പോ കർത്താവിൻ്റെ അടുക്കൽ. നിരാശപ്പെടണ്ട, അത് അവസാനമല്ല, അത് പ്രത്യാശയുടെ ആരംഭമാണ്. അത് അന്ത്യമല്ല, അത് ശുഭപ്രതീക്ഷ നൽകുന്ന മുന്തിരിത്തോട്ടങ്ങളുടെ താഴ്വര ലഭ്യമാക്കാനുള്ളതിൻ്റെ ആരംഭമാണ്. തളരാതെ കുഞ്ഞെ, തകരാതെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, വളർത്തും, വലുതാക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മെ നടത്തും. പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി ഒരു കർത്താവ് മധ്യസ്ഥനായി ഉയരങ്ങളിലുള്ളത് കൊണ്ട് നാം ശിക്ഷിക്കപ്പെടാതെ മുൻപോട്ട് പോവുകയാണ്. അവൻ്റെ സ്നേഹമാണ് നമ്മളെ ഇന്ന് വെറുതെ വിട്ടിരിക്കുന്നത്. ആ സ്നേഹത്തോട് കടപ്പാടുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ തലവണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, നൽകിത്തന്ന ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കരുണയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. വചനം കേട്ട എല്ലാവരെയും നിരാശയിൽ നിന്ന് വലങ്കൈ കൊടുത്ത് കയറ്റി പ്രത്യാശയുടെ തുറമുഖത്തെത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ.
ആമേൻ. പ്രൈസ് ദ ലോർഡ്. വലിയവനായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.